ഹായ് ഹലോ, ഇന്നത്തെ നമ്മൾ വീഡിയോ സ്ലൈസ്ഡ് ചീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനാ ചെയ്തിട്ടുള്ളത് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ്, അതായത് പാൽപ്പൊടി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നുള്ളത്. പാൽ വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പാൽപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 ഗ്രാം ചൈന ഗ്രാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജെലറ്റിൻ എടുക്കുന്നുണ്ടെങ്കിൽ 10 ഗ്രാം എടുക്കാം. എന്നിട്ട് ഇതൊന്ന് 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് ചൂടുവെള്ളം. ഇപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമ്മൾ കൈ വെച്ച് നോക്കുന്ന ടൈമുള്ള ആ ഒരു ചൂടുണ്ടല്ലോ അത്രേ വേണ്ടുള്ളൂ, കൂടുതൽ ചൂടൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ചൂടുള്ള വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഡയറക്റ്റ് ഇത് ഒഴിച്ചെടുക്കും, വിനീഗർ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് വന്നോളും, സെപ്പറേറ്റ് ആയി വന്നോളും. അതായത് ഒരു വെള്ളം വേറെ, വൈറ്റ് വേറെ ആയിട്ട്, പിന്നെ നമ്മൾ പാൽപ്പാടൊക്കെ ആകുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഒരു മിൽക്ക് പൗഡർ വെച്ച് ചെയ്യുന്ന ടൈമും ഇതുപോലെ തന്നെ ആയിക്കിട്ടും. അങ്ങനെ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ കൈ വെച്ച് നോക്കുന്ന ടൈം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ തിളപ്പിച്ചെടുക്കുന്ന ടൈം കുറച്ചും കൂടി ഒന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറിയ ചൂട് മതി, ചെറിയ ചൂടിൽ തന്നെ വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് കളയാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് പോയിക്കോളും. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ആയിക്കൊടുക്കുക. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ അങ്ങ് പോയിക്കോട്ടെ. കൂടുതൽ പോകണ്ട, കൂടുതൽ ടൈം നമ്മൾ പ്രസ് ചെയ്തെടുക്കും വേണ്ട, നല്ലോണം തന്നെ പ്രസ് ചെയ്തിട്ട് എടുക്കണ്ട. ചെറുതായിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മൾക്കിതൊന്ന് അടിച്ചെടുക്കണം. ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായത് നോക്കുന്ന ടൈം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിൻ്റെ ആ ഒരു വൈറ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കുന്നത് പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി എടുക്കുന്ന ടൈം അതിലുള്ള വൈറ്റൊക്കെ ഇതിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇതുപോലെയാണ് കേട്ടുള്ളത്. ആ ക്ലോത്തിലൊന്നും ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബോൾസ് ആക്കുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതുപോലെ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറെടുക്കുക. ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട, ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു എന്താ ചെറിയ ചെറിയ പീസൊന്നും ഇല്ലാതെ തന്നെ നല്ല ഇലയിൽ നമ്മൾ അടിച്ചെടുക്കുക. അതാണ് മെയിനായിട്ട് വേണ്ടത്, നല്ലോണമെന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീം ചീസൊക്കെ ആക്കുന്നില്ലേ, അതിനും നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ ആദ്യം മിൽക്ക് പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാൻ ഉണ്ടല്ലോ അതെടുക്കുക, അതിലേക്ക് ഒരു മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഇവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ ആയി കൊടുക്കാം. പിന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് 1/2 കപ്പ് നിറയെ എടുക്കുക, അതായത് ഇതുപോലെ എടുക്കുക. ഈ ഒരു 1/2 കപ്പ് ഫുള്ളായിട്ട് എടുക്കുക. അത് ഞാൻ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്കായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഇപ്പോൾ മിൽക്ക് പൗഡർ വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് മിൽക്ക് പൗഡർ തന്നെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചീസിന് ഒരു ഉപ്പ് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതായത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഈ ഒരു ടൈം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളറാണ് ആഡ് ചെയ്തെടുക്കുന്നത്, ജെൽ കളറ്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് കളർ വേണ്ടു, കളർ ചേർക്കണം നിർബന്ധമില്ല. അപ്പം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്നും അധികമായിപ്പോയി. അപ്പോൾ ഇത് ജെൽ കളറായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപയോഗിച്ച് തന്നെ നല്ല കളറുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചേർക്കുന്ന ടൈം മഞ്ഞൾപ്പൊടിയാലും കുഴപ്പമില്ല, പിന്നെ കളർ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പം ഒരു കളറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഇതാ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം, ഫ്ലെയിം കൂട്ടിക്കൊടുക്കണ്ട, അപ്പോൾ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മെൽറ്റാകുന്ന ടൈം മാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
എന്നിട്ട് ഞാനിവിടെ ഒരു ട്രൈ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ബട്ടറാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് ഷേപ്പിലുള്ള പാത്രമായാലും കുഴപ്പമില്ല, പിന്നെ ഏതൊരു ഷേപ്പിലുള്ള സിൽക്കോൺ ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഞാനിതാ ഇതുപോലെ ഒരു ട്രൈ എടുത്തിട്ട് ഇതിലേക്ക് ബട്ടറായി കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൂടുതൽ ടൈം അത് പുറത്ത് വെക്കണ്ട, ചൂട് പോകുമ്പോഴേക്കും ഒരു മിക്സ് സെറ്റായി വരും. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതായി ഒരു ട്രയൽ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കേണ്ടത്. താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ ഇതുപോലെ പതിയെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മളെ ഒരു ചീസിൻ്റെ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ പിന്നെ ഇത് ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത്, പിന്നെ ബ്രെഡിലായാലും നമ്മൾ എന്ത് കാര്യത്തിലായാലും ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് പിന്നെ കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് വേഗം എടുക്കാനും പിന്നെ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണുള്ളത്, കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടാണുള്ളത്. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റിലും ആ ഒരു ലുക്കിലും കറക്റ്റ് തന്നെയാണ്. അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചീസ് ഉണ്ടല്ലോ, കുറച്ചൊന്ന് കട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഇതൊരു മാസം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും യൂസ് ആക്കാണ്ട് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് തന്നെ ഒരു മാസം, അതിൽ കൂടുതൽ നിൽക്കാൻ ചാൻസ് ഇല്ല, ഒരു മാസം ഇത് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് ബ്രെഡിലായി കൊടുക്കുക. ഇത് മെൽട്ടാവോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ടൊമാറ്റോ സോസ് ആയി കൊടുത്തിട്ടുള്ള ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കിയെടുക്കാം. അങ്ങനെ ഇത് ചീസ് നന്നായി മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ചീസ് മെൽറ്റാവുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു ചീസ് മെൽറ്റാവാനും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കട്ടിയുള്ള ചീസല്ലേ, അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഒന്ന് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അത് മറക്കണ്ട. അപ്പം ഇൻഷാ അള്ളാ വീണ്ടും കാണാം.